പരമ്പരാഗത പണ്ഡിത കുടുംബത്തിലെ അവസാന കണിയായി ഔസി മുഹമ്മദ് കുഞ്ഞി മുസ്ലി അറുടെയും ബി ഫാത്തിമ ഹജ്ജുമയുടെയും ഏഴ് മക്കളിൽ മൂത്ത മകനായി 1933 ജനനം കൊണ്ട സി എം ഉസ്താദ് നാം പലരും മറിഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ നിഗാഹ വേദികളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായി സി എം ഉസ്താദിനെ നാം മനസ്സിലാക്കി. എന്നാൽ ആ ജീവിതം പഠിച്ച ഓരോരുത്തർക്കും നാം അറിയാത്ത സി എം ഉസ്താദിന്റെ പല മേഖലകളിൽ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വിശദമായി പഠിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു, നമ്മൾ അറിയാത്ത സി എം ഉസ്താദ് ഇന്നുമുണ്ട്. നാം അത് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തണമെന്ന ചെറിയ ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. നമുക്കറിയാം അദ്ദേഹം ഇൽമിന്റെ മേഖലയിലേക്ക് കടന്നു. 1950 എസ് എൽ സി പാസ്സായ ഒരു അപൂർവം വ്യക്തിയാണ് സി എം ഉസ്താദ്. അദ്ദേഹത്തിന്റെ ആ ഭൗതിക ജ്ഞാനം അന്ന് തന്നെ ഇംഗ്ലീഷും അറബിയും അദ്ദേഹം ആഴത്തിൽ പഠിക്കുകയും പിന്നീട് വന്ന പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹം അത് കൂടുതൽ വിപുലീകരിക്കുകയും അദ്ദേഹത്തിന്റെ ആ പ്രതിഭ പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമാണ്. മാത്രമല്ല അദ്ദേഹം പഠനം കഴിഞ്ഞ് ചെറുത്ത് മേഖലയിൽ മുതലിട്ടായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അധ്യയന ജീവിതത്തിൽ നിന്നും പോലെ അധ്യാപന ജീവിതത്തിൽ നിന്നും അദ്ദേഹം പുതിയ പുതിയ പാഠങ്ങൾ തിരിച്ചറിഞ്ഞു. മേഖലയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു. പുരോഗമിച്ചിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു മതവിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഇസ്ലാമിക പ്രബോധനം സാധ്യമാണ് സുഖകരമായില്ല എന്ന് മനസ്സിലാക്കിയാണ് മതത്തോടൊപ്പം ആവശ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസം നൽകുകയാണെങ്കിലും വിദ്യ കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പാടാൻ ആ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം സ്ഥാപിച്ചത്. 1971 മഠത്തിലെ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി എന്ന വലിയ മനുഷ്യന് ജഥാകരണത്തോടെ അവിടെ തുടങ്ങിയത്. അന്നത്തെ അവിടുത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ വെറും മതം മാത്രമായിരുന്നില്ല, ഇംഗ്ലീഷും ഉറുദുവും അറബിയും ഗണിതവും ശാസ്ത്രവും പഠിപ്പിച്ച സി എം ഉസ്താദിന്റെ ചിന്ത നാം മനസ്സിലാക്കേണ്ടത്. 1978 ഓർക്കണം, അന്നത്തെ കാലത്താണെന്ന് ഓർക്കണം. അവിടെയും ഞാൻ എന്റെ സി എം ഉസ്താദിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2000 നാം മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിന് പ്രസക്തി മനസ്സിലാക്കുന്നതെങ്കിൽ 1971 സ്ഥാപിച്ച സൈബിയ സി എം ഉസ്താദിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു മനസ്സിലാക്കണം. പിന്നീട് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി നൽകിയ സ്ഥലത്ത് വിപുലമായി നടത്തപ്പെടുകയും കണ്ണൂർ ജില്ലാ പ്രവർത്തകരുടെയും പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ഒപ്പം വന്ന പണ്ഡിതർക്ക് ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മനസ്സിലായില്ല. അവർ ആശ്ചര്യം കൊണ്ടു, മതത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം, മതം വേറെ ഭൗതികം വേറെ. പക്ഷെ ആ മനുഷ്യന് ദീർഘവീക്ഷണത്തോടെ നാളെയുടെ പ്രബോധകരെ സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹത്തെ കൂടെ നടന്നവർക്ക് മനസ്സിലായില്ല. സി എം ഉസ്താദ് വിഷമിച്ചു. താൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന് കഴുകിയെ പിന്മാറുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വേദനയോടെ അവിടെ അദ്ദേഹം തന്റെ ആത്മകഥയിൽ എന്റെ വിദ്യാഭ്യാസത്തിന്റെ കഥയിൽ കഥ എന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായി പറയുന്നത് ശേഷം സമത്തയ്യായ പിളർപ്പുണ്ടായപ്പോൾ ഹരിയെ പൂർണ്ണമായും അദ്ദേഹത്തിന് നഷ്ടപ്പെടുമായി. താൻ 20 കൂടെ നടന്ന് 20 അധ്വാനിച്ച് ഇതിനു വേണ്ടി ഇങ്ങനെയൊരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അദ്ദേഹം ശ്രമിച്ചിട്ട് അവസാനം കണ്ണീരോടെ ഗതഹൃദയനായി തന്നിരിക്ക വീട്ടിലേക്ക് തിരിച്ചു നടക്കേണ്ടി വന്ന സി എം ഉസ്താദ് വളരെ വേദനവും കണ്ണീര് പോലെ സി എം ഉസ്താദ് പറഞ്ഞു. മണി പലരും പറഞ്ഞു ഉസ്താദ് നമുക്ക് പിടിച്ചെടുക്കാം, പക്ഷേ ആരോഗ്യയിലാണെങ്കിലും അത് ദീനിന്റെ വഴിക്കാണല്ലോ എന്ന് പറഞ്ഞ് അവരെ തനഞ്ഞു കൊണ്ട് വീട്ടിലേക്ക് നടന്ന സി എം ഉസ്താദിനെ അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ ആ കഥ വായിച്ചപ്പോൾ എനിക്ക് സി എം ഉസ്താദിനെ മനസ്സിലായി. പക്ഷേ അറബിക്കടലിന്റെ താരാട്ട് പാട്ട് കേട്ട് അവരെ കിടന്നുറങ്ങാൻ 60 കഴിഞ്ഞ സി എം ഉസ്താദ് തയ്യാറായില്ല. മഹാനായ ഭൂസഹാജി എന്ന വലിയ മനുഷ്യൻ മഹീനാബാദിലെ മട്ടക്കുന്നിൽ നമുക്ക് വസന്തം വിരിക്കാമെന്ന് പറഞ്ഞ് സി എം ഉസ്താദിനെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവിടെയും ആ ആരോപിതന്റെ എന്ന പ്രയോഗത്തിൽ വീണ്ടും വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ വഴിയിൽ പ്രവേശിച്ചു. മതബോധിക വ്യത്യാസം അന്യാണെന്ന വലിയ ലക്ഷ്യത്തിന് വേണ്ടി സി എം ഉസ്താദിനെ വിശ്രമിക്കാൻ മറന്നുപോയ ആ വലിയ മനുഷ്യൻ വീണ്ടും നടന്നെടുത്തു. അവിടെ വെച്ചും തീർന്നില്ല, കേവലം 15 കൊണ്ട് 50 വർഷത്തോളം വരുന്ന വലിയ വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിച്ച്
ഉത്സാഹത്തിൽ തിരിച്ചുകൊണ്ട് നിരസിച്ച് ആപ്പാവപ്പെട്ട പള്ളി